പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മാർക്ക് ലിസ്റ്റിൽ നമ്മുടെ സി ജി പി ആണ് പുതിയതായിട്ട് ഉണ്ടാവുക. കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും സി ജി പി എ, ചില സ്ഥലത്ത് അത് സി സി പി എ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളത്. ഏതായാലും നമ്മുടെ ഗ്രേഡിൻ്റെ ഒരു ക്യുമുലേറ്റിംഗ് ആവറേജാണ് എ എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് ഓഫ് ആവറേജ് എന്നുള്ളത് കൊണ്ടാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ സമയത്ത് മാർക്ക് എൻ്റർ ചെയ്യാൻ പറയാറുണ്ട്, മാർക്ക് എൻ്റർ ചെയ്യാൻ പറയാറുണ്ട്. ആ സമയത്ത് എങ്ങനെ മാർക്ക് എൻ്റർ ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സി ജി പി എയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ചില സ്ഥലങ്ങളും പേരിൽ വ്യത്യാസമുണ്ട്, പേരിൽ വ്യത്യാസമൊന്നും നിങ്ങൾ ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ മാർക്കിൽ എൻ്റർ ചെയ്യാം? നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ, നിങ്ങൾക്ക് തന്നിട്ടുള്ള മാർക്ക് ലിസ്റ്റിൽ, ലഭിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റിൽ ഗ്രേഡും ക്രെഡിറ്റും ക്രെഡിറ്റ് പോയിൻറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. അതിൽ മാർക്ക് എന്നുള്ള ഒരു കാര്യം അതിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് രണ്ട് രീതി ചെയ്യാം. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മാക്സിമം സി ജി പി എ എന്ന് പറയുന്നത് 10 ആണ്. ഒരു വിദ്യാർത്ഥിക്ക് 9 ആണ് സി ജി പി എ ലഭിച്ചത്, അല്ലെങ്കിൽ 9.05 ആണ് ലഭിച്ചതെങ്കിൽ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഒബ്റ്റെയിൻഡ് മാർക്കാണ് ചോദിക്കുക. 9.05 കൊടുക്കുക, മാക്സിമം മാർക്സ് 10 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ സാധിക്കും, അതൊരു രീതിയാണ്. നിങ്ങൾക്ക് ലഭിച്ച സി ജി പി എ ആണ് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻഡ് മാർക്ക്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 10. മുൻപ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സി ജി പി എയിലെ മാക്സിമം എന്ന് പറയുന്നത് 6 ആയിരുന്നു. അപ്പോൾ 5.21 ആണെങ്കിൽ 5.21 എന്ന് പറയുന്ന ഒബ്റ്റെയിൻഡ് മാർക്കും, മുൻപുള്ള ഒരു സ്ഥിതി ആട്ടോ, 2019 മുമ്പ് ഒബ്റ്റെയിൻഡ് മാർക്ക് മാക്സിമം മാർക്സ് 6 ഈ രീതി കൊടുക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ കോറ്, കോംപ്ലിമെൻ്ററി ഇതിനൊക്കെ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ചില മാർക്ക് ലിസ്റ്റിലെ തന്നെ കോറിൻ്റെ സി ജി പി എ കാണും. കോറിൽ ഈ വിദ്യാർത്ഥിക്ക് 8.31 ആണെങ്കിൽ ഇതാണ് ഒബ്റ്റെയിൻഡ് മാർക്സ്. മാക്സിമം എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെ പാർട്ട് ടു, ചില അഡ്മിഷനൊക്കെ പാർട്ട് 1 എന്ന് ചോദിക്കും. പാർട്ട് 1 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പാർട്ട് 3 എന്ന് പറയുന്നത് കോറാണ്. പിന്നെ സപ്ലി കോംപ്ലിമെൻ്ററി എന്ന് കാണാം, അല്ലെങ്കിൽ സബ്സിഡിയറി എന്ന് കാണാം, അല്ലെങ്കിൽ അലൈഡ് സബ്ജക്റ്റ്, അതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി പേപ്പറുകൾ. അതില്ലാത്തവർക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർ ഇട്ടുകൊണ്ടെല്ലായിരിക്കും ഉണ്ടാവും. പിന്നെ ഒരു മറ്റൊരു രീതി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻറ്റേജ്, നിങ്ങൾക്ക് ലഭിച്ച പേഴ്സൻറ്റേജ്. രണ്ടാമത്തെ രീതിയാണ് പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റിലുണ്ടോ പേഴ്സൻറ്റേജ്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, 9.01 ആണെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് 90.1 ആയിരിക്കും. അതിൻ്റെ പേഴ്സൻറ്റേജ് 90.1. ഈ 90.1 ഒബ്റ്റെയിൻഡ് മാർക്കായിട്ട് എടുക്കുക. മാക്സിമം മാർക്ക്സ് എത്ര? 100. മാക്സിമം പേഴ്സൻറ്റേജ് 100 ആണ്. അതേപോലെ നേരത്തെ നമ്മളൊരു മറ്റൊരു ഉദാഹരണം പറഞ്ഞു, കോർ പേപ്പറിൽ 8.32 ആണ് സി ജി പി എ, ഇതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ 83.2. ഇതാണ് ഒബ്റ്റെയിൻഡ് മാർക്കായിട്ട് കൊടുക്കുക, പെർസെൻറ്റേജിൽ കൊടുക്കുക. ചില യൂണിവേഴ്സിറ്റി പെർസെൻറ്റേജ് മാർക്സായിട്ട് കൊടുക്കാൻ പറയും. അതുപോലെ തന്നെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100. ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് ഇതിലും, ഒന്നെങ്കിൽ സി ജി പി എ കൊടുക്കുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കുക. പെർസെൻറ്റേജാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.